മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനവുമാണ്. ജപമാല രാജ്ഞിയുടെ തിരുനാൾ സഭയിൽ കൊണ്ടാടാൻ തുടങ്ങിയത് അതൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ടർക്കിയുമായിട്ടുള്ള യുദ്ധത്തിൽ, ഹംഗറിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഒക്കെ ജപമാല ചൊല്ലി വിജയിച്ചതിൻ്റെ ചരിത്രമാണ് സഭയ്ക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയതും. ജപമാല സഭയുടെ എല്ലാം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് മുതൽ ജപമാല ചൊല്ലുന്നതായ പതിവ് സഭയിൽ, പ്രത്യേകിച്ചും സന്യാസ സമൂഹങ്ങളിലൊക്കെ ആരംഭിച്ചതായിട്ട് കാണാം. ജപമാല എന്ന വാക്കിൻ്റെ അർത്ഥം ജപം ചെയ്യുക, പ്രാർത്ഥിക്കുക, ജപത്തിൻ്റെ മാല എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ റോസറി എന്നും ലത്തീനിൽ റൊസാരിയം എന്നും പറയും. റൊസാരിയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ റോസാപ്പൂക്കൾ കൊണ്ടുള്ള മാല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൊന്ത എന്ന പദമാണ്. കൊന്ത എന്നത് ഒരു പോർച്ചുഗീസ് പദമാണ്. കൗണ്ട് അല്ലെങ്കിൽ എണ്ണുക എന്നതിൽ നിന്നെല്ലാം രൂപപ്പെട്ടു വന്നതാണ് ഈ കൊന്ത. ഒത്തിരി രൂപഭാവങ്ങൾ ഈ കൊന്തയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. 203 മണി ജപം, 153 മണി ജപം, 53 മണി ജപം, 13 മണി ജപം എന്നെല്ലാം ഈ കൊന്തയ്ക്ക് രൂപഭാവങ്ങളുണ്ട്. 2002 പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 5 രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത്, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ചേർത്തതോടെയാണ് 203 മണി ജപമായത്. അതുവരെ 153 മണി ജപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും 5 രഹസ്യങ്ങൾ വീതം നമ്മൾ ധ്യാനിച്ചിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ കുടുംബങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് 53 മണി ജപമാണ്. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൊന്ത ചൊല്ലുക എന്നർത്ഥം. കൊന്തയുടെ സമയത്ത് കുടുംബാംഗങ്ങളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള രൂപത്തിന് മുമ്പിൽ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൊന്ത ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും. അതിലൊരു ഹൃദ്യതയുണ്ട്. അത് പഴയ കാലങ്ങളിലൊക്കെ നല്ല സ്വരത്തിൽ ചൊല്ലുമായിരുന്നു. അതുതന്നെ മതി എല്ലാ ദുരദുഷ്ടങ്ങളും അകന്നു പോകുവാൻ. മാത്രവുമല്ല, പ്രാർത്ഥനയുടെ ചൈതന്യം വഴിയെ പോകുന്നവർ പോലും ആ ഭവനത്തിൽ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ മറ്റുള്ളവർക്ക് പോലും പ്രാർത്ഥന കുടുംബത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള പ്രചോദനം നൽകുന്നതുമായിരുന്നു. ഈ പ്രാർത്ഥനയുടെയൊക്കെ അവസാനത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി പരസ്പരം സ്തുതി ചൊല്ലുന്നതായ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. മുതിർന്നവർക്ക് കൊച്ചുകുട്ടികൾ മുതൽ സ്തുതി ചൊല്ലിക്കൊണ്ടാണ് കൊന്ത സമാപിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ്, അവൻ ഗൾഫിൽ ജോലിക്ക് പോയിരിക്കുകയാണ്, അവൻ പറഞ്ഞു, കൊന്തയൊക്കെ ഞാൻ ചെല്ലാറുണ്ട്, പക്ഷേ കൊന്തയുടെ അവസാനത്തിൽ പപ്പായ്ക്കും മമ്മിക്കും സ്തുതി ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വേദന എൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ അത്രയും ഊഷ്മളത നിലനിർത്തിയിരുന്ന ഒന്നാണ് കൊന്തയും കൊന്തയോട് ചേർന്നുള്ളതായ സ്തുതിജ്വലലുമൊക്കെ. കൊന്തയുടെ ഒരു രൂപഭാവം എന്ന് പറയുന്ന ഒന്നാണ്, മറ്റൊന്നാണ് 13 മണി ജപം. ഒരു കാലഘട്ടത്തിൽ അയർലൻഡുമായിട്ട് പരിശുദ്ധ സിംഹാസന ഏറ്റുമുട്ടേണ്ടതായി വന്ന, അല്ലെങ്കിൽ ചക്രവർത്തി സിംഹാസനവുമായിട്ട് ഏറ്റുമുട്ടിയതായ ഒരു സന്ദർഭമുണ്ട്. അത് ബന്ധം വിച്ഛേദിക്കുവാനായിട്ട് കാരണമായി. അപ്പോൾ ആരെല്ലാം കൊന്ത ചെല്ലുന്നുവോ അവരെല്ലാം ചക്രവർത്തിക്ക് എതിരാണ് എന്ന് ചക്രവർത്തി തീരുമാനിക്കുകയും അങ്ങനെയുള്ളവരെയെല്ലാം പീഡിപ്പിക്കുകയും ജയിലിലടയ്ക്കുകയും എല്ലാം ചെയ്തിരുന്നു. അന്ന് ആ കത്തോലിക്കരും ക്രൈസ്തവരുമെല്ലാം ഈ കൊന്ത ഉപേക്ഷിക്കുവാനായിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് അതിന് മിനിയേച്ചർ പതിപ്പായിട്ട് 13 മണിയുടെ ജപക്മാലയുണ്ടാക്കി. ഒന്ന്, രഹസ്യമായിട്ട് ചെല്ലണം; രണ്ട്, ആരും കാണാതെ കൊണ്ടുനടക്കണം. അതിനു വേണ്ടിയിട്ടാണ് 13 മണി ജപമെല്ലാം രൂപപ്പെടുക. അത് ഇപ്പോഴത്തെ ആധുനിക രൂപത്തിൽ വിരലിലണിയാവുന്ന മോതിരം രൂപത്തിലെല്ലാം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നതും നമുക്കറിയാം. കൊന്ത ചെല്ലുന്നതായ ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പയ്യൻ ഓടി വന്ന് ബസ്സിൽ കയറി, അവൻ സീറ്റിൽ പോയി ഇരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ നിന്ന്, പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ജപമാല എടുത്ത് ചൊല്ലുവാൻ തുടങ്ങി. എന്തോ അവരുടെയെല്ലാം ജീവിതത്തിൽ അവർക്ക് അമ്മയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, കൊന്ത ചൊല്ലി ജീവിക്കുവാനായിട്ട് കിട്ടിയതായ ഒരു പരിശീലനമുണ്ട്, ഒരു ആശ്രയബോധമുണ്ട്. വാസ്തവത്തിൽ ഇത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ വളർന്നു തുടങ്ങുമ്പോഴേ, പ്രത്യേകിച്ചും വായിക്കാൻ തുടങ്ങുമ്പോഴേ, രഹസ്യങ്ങൾ ചൊല്ലുന്ന ഉത്തരവാദിത്വം മക്കളെ ഏൽപ്പിക്കും. അവർ പ്രായമാകുമ്പോൾ കൊന്ത ചൊല്ലണമെന്ന് മാത്രമല്ല, അത് പഠിച്ചിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്രകാരം ചെയ്യുക. അങ്ങനെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതായ പാരമ്പര്യമാണ് കുട്ടികൾ വളർന്നു വരുമ്പോഴും തുടരുകയും അതിൽ കൂടുതൽ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്, ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകമുണ്ട് എന്നെല്ലാം അവർക്ക് ബോധ്യമാകും. അങ്ങനെ കൊന്ത ചൊല്ലി പോരുന്നതായ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ കൊന്ത നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെയൊക്കെ അവസരത്തിൽ, ആദ്യ കുർബാന സ്വീകരണത്തിൽ വരുന്ന കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഉത്തരീയവും ഒന്ന് കൊന്തയുമാണ്. അതായത്, മാതാവിൻ്റെ സംരക്ഷണത്തിൽ ഈ പിള്ളേരെ ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കൊന്ത കൊടുക്കൽ. അവർ തിരിച്ചറിവിൻ്റെ പ്രായമാണ്. ഇനിയുള്ളതായ കാലങ്ങളിൽ അമ്മയോട് ചേർന്നവർ വളരണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഇത് ചെയ്യുക. വിവാഹത്തിൻ്റെ വേദിയിലൊക്കെ വരുമ്പോൾ അവിടെ താലി കൊടുക്കുന്നുണ്ട്, മോതിരം കൈമാറുന്നുണ്ട്, മന്ത്രകോടിയുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ഒന്നായിട്ട് കൊടുക്കുന്നതാണ് ജപമാല. ഈ ജപമാല നൽകുന്നതിലൂടെ സഭ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയാണ്. ഇത്രയും നാൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസ് കൊന്ത ചൊല്ലി പോന്നിരുന്നു, അല്ലെങ്കിൽ അവരോട് ചേർന്ന് ഈ മക്കളും കൊന്ത ചൊല്ലിയിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഇതാ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് സഭാമാതാവ് പറയുന്നതിൻ്റെ സൂചനയാണ് ഈ കൊന്ത ഏൽപ്പിക്കൽ. പക്ഷേ കൊന്തയൊക്കെ ചൊല്ലുന്നുണ്ടോ എന്നത് പലപ്പോഴും നമ്മളിൽ തന്നെ സന്ദേഹം ഉണർത്തുന്നുണ്ട്. അത് മന്ത്രകോടി മാറാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോരും, ഒപ്പിടാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോരും, സദ്യയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോരും. അങ്ങനെ തനിക്ക് വിവാഹ സമയത്ത് കിട്ടിയതായ കൊന്ത പോലും സൂക്ഷിക്കാനായിട്ട് പറ്റാതെ പോകുന്നതായ സന്ദർഭങ്ങളുമുണ്ട്. അത് കൊന്തയുടെ വിലയോ കൊന്തയുടെ മാഹാത്മ്യമോ ഒക്കെ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. എന്നാൽ പൂജ്യമായിട്ട് എൻ്റെ വിവാഹ സമയത്ത് എനിക്ക് തന്നതായ കൊന്തയാണ് എന്ന ബോധ്യത്തോടുകൂടി കൊണ്ടു നടക്കുന്നതായ ദമ്പതികളെയും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു തിരിശേഷിപ്പ് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം. താലിയൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്ന പോലെ തന്നെ തനിക്ക് തൻ്റെ വിവാഹ സമയത്ത് നൽകപ്പെട്ടതായ കൊന്തയും പൂജ്യ വസ്തുവായിട്ട് കൊണ്ടു നടക്കുന്നതായ ദമ്പതികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ കൊന്ത അവർക്ക് നൽകുന്നത് അത് സഭ അവരെ
പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പോലെ ഒന്നാണ് എങ്കിൽ നമ്മൾ ഈ മണവാളൻ മണവാട്ടിയൊക്കെ വീട്ടിലേക്ക് വരുന്നതായ സന്ദർഭമുണ്ട്. അതുകൂടി ഒന്ന് ഓർക്കണം. വീട്ടിൽ വന്ന് കയറുന്ന പുതു മണവാട്ടിയെ അവിടെയുള്ളതായ അമ്മ കൊന്തയിലെ കുരിശെടുത്തിട്ട് നെറ്റിയിൽ കുരിശ് വരച്ചാണ് അകത്ത് കയറ്റുക. നീ കുടുംബത്തിൻ്റെ വെളിച്ചമാകുക, നീ പ്രാർത്ഥനയുടെ പുത്രിയാവുക എന്ന സൂചനയാണ് അതിലൂടെ നൽകുക. അവരൊരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഈ കൊന്ത അവർക്കെപ്പോഴും ശക്തിയാകണം, അത്താണിയാകണം എന്നതിൻ്റെ സൂചനയാണ് സിംബോളിക്കായിട്ട് ഈ നെറ്റിയിൽ കുരിശ് വരച്ച് ഈ അമ്മ ഇവരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നടക്കുന്നത് എന്ന ബോധ്യമൊക്കെ നമുക്കുണ്ടാകണം. ഇതും കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ പിടിപ്പിക്കുന്നതും ഈ കൊന്തയുണ്ടാകും. കുരിശുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അത് കൊന്തയുടെ കുരിശ് ചെറുതാകൊണ്ടാണ് വലിയ കുരിശ് വെച്ചിരിക്കുക. കൊന്ത കയ്യിൽ പിടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നീ കൊന്ത ചെല്ലിയാലും വേണ്ടിയില്ല, ചെല്ലിയില്ലെങ്കിലും വേണ്ടിയില്ല, അവസാനം നിൻ്റെ കയ്യിൽ ഈ കൊന്തയുണ്ടാകും. അത് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് നിന്നെ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ മുൻപിൽ ഈ അമ്മ നിനക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും നിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യട്ടെ എന്നതിൻ്റെ സൂചന കൂടിയാണ് അത്. നമ്മൾ ആ കൊന്തയെ എത്രമാത്രം ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നതായ സെപ്റ്റംബർ 8-ാം തീയതി 1 മുതൽ 8 വരെ പ്രത്യേകമായിട്ട് കൊന്തയിലുന്നതായ വീടുകളും പ്രത്യേകമായിട്ട് കൊന്തയിലുന്നതായ ഇടവകകളുമുണ്ട്. അതുപോലെ തന്നെ 15-ാം തീയതി അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 15 ദിവസം കൊന്ത പ്രത്യേകമായിട്ട് ചെല്ലുക, പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതായ വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. 1 ഒക്ടോബർ മാസം സഭയിലാകമാനം കൊന്ത മാസമായിട്ടാണ് അറിയപ്പെടുക. 31 ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായ ഒരു വിശ്വാസ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്ന പാരമ്പര്യം കൂടാതെ ഇങ്ങനെയുള്ളതായ ഭക്തമുറകളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വളരുന്നതായ ഒരു സമൂഹമാണ് നമ്മുടേത് എന്നത് ഓർക്കുക. വിശുദ്ധ നമ്മളുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് കൊന്ത ചെല്ലുമ്പോൾ നിങ്ങൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നു. ഈ അമ്മ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മളെ കൊണ്ടു നടക്കണം, നന്മയുടെ പാതയിലൂടെ നയിക്കണം, നന്മ ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കണം, അമ്മയുടെ സംരക്ഷണത്തിൽ നമ്മളെന്നും ആവുകയും വേണം. അതിന് വേണ്ട കൃപ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.